അവധി നാട്ടിലേക്ക് പോയ പ്രവാസികളെ യുഎഇ മന്ത്രാലയം തിരിച്ചു വിളിക്കുന്നു. യുഎഇയിൽ താമസ വിസയുള്ള പ്രവാസികൾക്കാണ് മടങ്ങി വരാൻ അനുമതി നൽകിയത്. അടുത്ത മാസം 1-ാം തീയതി മുതൽ ഇവരെ മടക്കി കൊണ്ടുവരാൻ ഉള്ള തയ്യാറെടുപ്പിലാണ് യുഎഇ മന്ത്രാലയം. ഇങ്ങനെ മടങ്ങി വരാൻ താൽപര്യമുള്ള പ്രവാസികൾ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്യണം. കോവിഡിന് മുമ്പ് അവധിക്ക് നാട്ടിൽ പോയിട്ട് അവിടെ കുടുങ്ങിപ്പോയ പ്രവാസി മലയാളികൾക്ക് ഇതൊരു വലിയൊരു ആശ്വാസമാണ് ഈ തീരുമാനം. യുഎഇ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പിന്റെ കീഴിലുള്ള വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്യണം. അതിൽ പബ്ലിക് സർവീസ് എന്ന വിഭാഗത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എമിറേറ്റ്സ് ഐഡി, ഫോൺ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ നൽകി ഫോം പൂരിപ്പിക്കണം. വിദേശകാര്യ രാജ്യാന്തര സഹകരണം, ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് എന്നീ മന്ത്രാലയങ്ങൾ വെബ്സൈറ്റിലെ രജിസ്ട്രേഷൻ അനുസരിച്ച് മടങ്ങി വരാൻ താല്പര്യമുള്ളവരുടെ പട്ടിക തയ്യാറാക്കും. ഈ ലിസ്റ്റിൽ കുടുംബാംഗങ്ങൾ യുഎഇയിലുള്ള താമസ വിസയുള്ള പ്രവാസികൾക്കാണ് മടങ്ങി വരാൻ മുൻഗണന. ഡോക്ടർമാരും നഴ്സുമാരും ഈ ലിസ്റ്റിൽ മുൻഗണനാ പട്ടികയിൽ തന്നെ ഉൾപ്പെടുത്തും. ഇങ്ങനെ രജിസ്റ്റർ ചെയ്തവരെ പ്രത്യേക വിമാനത്തിലായിരിക്കും തിരിച്ചു കൊണ്ടുവരിക. ഇതുപോലെ കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് നിന്നും ബഹ്റിനിലേക്ക് പ്രത്യേക വിമാനത്തിൽ പ്രവാസികളെ എത്തിച്ചിരുന്നു. ഇതുപോലെ കോവിഡിന് മുൻപ് നാട്ടിലെത്തപ്പെട്ട് തിരിച്ച് ബഹ്റിനിലേക്ക് വരാനാകാതെ വന്ന അനേകം പ്രവാസികളാണുള്ളത്. ഇവരെ ഘട്ടം ഘട്ടമായി തിരികെ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ ആഴ്ച ഒരു സംഘം ആളുകളെ തിരികെ കൊണ്ടുവന്നത്. അതും പ്രത്യേക വിമാനത്തിലാണ് ഇവരെ കൊണ്ടുവന്നത്. മറ്റ് വിദേശ രാജ്യങ്ങളും ഇതുപോലെ നാട്ടിൽ പോയി കുടുങ്ങിപ്പോയ പ്രവാസികളെ തിരികെ കൊണ്ടുവരാൻ തീരുമാനം എടുക്കുന്നുവെന്നാണ് ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട്. യുഎഇയിൽ മാർച്ച് 1-ന് ശേഷം വിസ കാലാവധി കഴിഞ്ഞ എല്ലാ പ്രവാസികൾക്കും വിസ കാലാവധി ഡിസംബർ 31 വരെ നീട്ടിക്കൊടുത്തിട്ടുണ്ട്. അതേസമയം യുഎഇ നൽകുന്ന സുവർണ സമ്മാനത്തിന് 2 മലയാളി ഡോക്ടർമാർ കൂടി അർഹരായി. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന് ദുബായ് ആരോഗ്യ വിഭാഗത്തിന് കീഴിൽ സേവനമനുഷ്ഠിക്കുന്ന 212 ഡോക്ടർമാർക്ക് നൽകുന്ന 10 വർഷത്തെ ഗോൾഡൻ വിസയാണ് സുവർണ സമ്മാനം. തിരുവനന്തപുരം വർക്കര സ്വദേശി ഡോക്ടർ ഷാജി മുഹമ്മദ് ഹനീഫും കാസർഗോഡ് ചെറുവത്തൂർ പഠന സ്വദേശി ഡോക്ടർ സയ്യദ് അഷ്റഫ് ഹൈദ്രോസുമാണ് സുവർണ സമ്മാനത്തിന് അർഹരായത്. നേരത്തെ കാസർഗോഡ് കാഞ്ഞങ്ങാട് മാണിക്കോത്ത് സ്വദേശി ഡോക്ടർ CH അബ്ദുൾ റഹ്മാനും ഗോൾഡൻ വിസ ലഭിച്ചിരുന്നു. ഡോക്ടർ ഷാജിയും ഡോക്ടർ സയ്യദും ദുബായ് റാഷിദ് ആശുപത്രിയിലാണ് ജോലി ചെയ്യുന്നത്. യുഎഇയിൽ കോവിഡ് രോഗികളെ ആദ്യം പരിശോധിക്കുകയും ചെയ്തിരുന്ന ആശുപത്രിയാണ് അൽ റാഷിദ് ആശുപത്രി. നിലവിൽ അടിയന്തര ചികിത്സ വേണ്ടവർക്ക് മാത്രമാണ് ഈ ആശുപത്രിയിൽ പ്രവേശനമുള്ളൂ. കോവിഡ് ആരംഭിച്ച സമയം മുതൽ ഈ 2 ഡോക്ടർമാരും ഹോട്ടലിലാണ് താമസം. വളരെ വിരളമായേ അവർ കുടുംബമായി താമസിക്കുന്ന വീടുകളിലേക്ക് പോകാറുള്ളൂ. മുൻകരുതൽ എന്ന രീതിയിലാണ് അവർ ഡ്യൂട്ടി കഴിഞ്ഞ് ഹോട്ടലിൽ താമസിക്കുന്നത്. അതേസമയം കോവിഡ് കാലത്ത് ആരും പട്ടിണി കിടക്കരുതെന്ന ലക്ഷ്യത്തോടെ യുഎഇയിൽ ആരംഭിച്ച 10 മില്യൺ മീൽസ് പദ്ധതി വൻ വിജയം കണ്ടു. 1 കോടി ആളുകൾക്ക് ഭക്ഷണം എത്തിക്കാൻ ലക്ഷ്യമിട്ട പദ്ധതി സമാപിക്കുമ്പോൾ 1.5 കോടി ആളുകൾക്കാണ് ഭക്ഷണം വിതരണം ചെയ്യാനായത്. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ കെട്ടിടമായ ബുർജ് ഖലീഫയിലൂടെ പ്രവാസികളടക്കം പദ്ധതിയുടെ ഭാഗമായി. ആദ്യ ആഴ്ചകളിൽ തന്നെ ലക്ഷ്യം മറികടന്ന് 1 കോടി ആളുകൾക്ക് മാത്രമല്ല 1.5 കോടി ആളുകൾക്ക് ഭക്ഷണം നൽകാൻ സാധിച്ചുവെന്ന് ഷെയ്ഖ് മുഹമ്മദ് ട്വീറ്റ് ചെയ്തു. 115 രാജ്യക്കാർ പദ്ധതിയിൽ സഹകരിച്ചതായും 1000-ൽ അധികം സന്നദ്ധ പ്രവർത്തകരാണ് ഇത് പ്രാവർത്തികമാക്കുന്നതിന് നേരിട്ട് ഇറങ്ങിയതെന്നും ദുബായ് ഭരണാധികാരി വ്യക്തമാക്കി. 14 ലക്ഷം ഭക്ഷണപ്പൊതികൾ ഓൺലൈൻ സംഭാവനകളായി എത്തി. കമ്പനികളും സംരംഭകരും വഴി 57 ലക്ഷം പേർക്കും സാമൂഹിക സംഘടനകൾ വഴി 68 ലക്ഷം പേർക്കും ഭക്ഷണം നൽകി. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ സംഭാവന പെട്ടിയായി ബുർജ് ഖലീഫ മാറിയതും ദുരിതകാലം സാക്ഷിയായി. ഒരു ഭക്ഷണപ്പൊതിയുടെ വിലയായ 10 ദിർഹം സംഭാവന നൽകുമ്പോൾ ബുർജ് ഖലീഫയിലെ 1 LED ബൾബ് കത്തിക്കും. അങ്ങനെ പരസ്യം നൽകിയാണ് യുഎഇ ഈ വലിയ പദ്ധതി അനൗൺസ് ചെയ്തത്. മലയാളികൾ ഉൾപ്പെടെ സഹകരിച്ചതിനാൽ 12 ലക്ഷം പേർക്കാണ് ഈ പദ്ധതി മുഖേന ഭക്ഷണം എത്തിച്ചത്.